2013-ൽ മാർക്ക് മില്ലർ എഴുതി ഇമേജ് കോമിക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ജുപ്പീറ്റേഴ്സ് ലെഗസി, അതിന്റെ പ്രീക്വൽ സ്റ്റോറി ആയിട്ടുള്ള ജുപ്പീറ്റർ സർക്കിൾ തുടങ്ങിയിട്ടുള്ള കോമിക്സുകളെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുള്ള പുതിയ സീരീസ് ആണ് ജുപ്പീറ്റേഴ്സ് ലെഗസി. ഈ ഒരു സീരീസിന്റെ സീസൺ വണ്ണിന്റെ ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഈ ഒരു സീരീസിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയപ്പെടുന്നത് തന്നെ ഈ ഒരു സീരീസിന്റെ പേര് പോലെ തന്നെ, ജുപ്പീറ്റേഴ്സ് ലെഗസി. 90 വർഷങ്ങളായി ലോകത്തെ സംരക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ഫാമിലി. ഈ ഒരു സൂപ്പർ ഹീറോ ഫാമിലിയുടെ അടുത്ത തലമുറയ്ക്ക് ഈ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമോ, അതായത് ഈ ഒരു സൂപ്പർ ഹീറോസിന്റെ ക്വാളിറ്റി സംരക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു തീമിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ അടുത്ത സീസണുകൾ തീർച്ചയായിട്ടും ഇറങ്ങണം. കാരണം അത്രയേറെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ജുപ്പീറ്റേഴ്സ് ലെഗസിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1930 കാലഘട്ടങ്ങളിൽ പവേഴ്സ് ലഭിക്കുന്നതും അതുപോലെ തന്നെ 90 വർഷങ്ങളായി ലോകത്തെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഈ ഒരു ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അതുപോലെ തന്നെ ഈ ഒരു ടീമിന്റെ കീഴിൽ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്നും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതി അതെങ്ങനെയെല്ലാം മാറ്റിയെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഈ ഒരു സീരീസിലൂടെ കാണിച്ചു തരുന്നുമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ചില സബ് പ്ലോട്ടുകളും ഈ ഒരു സീരീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അവയെപ്പറ്റിയെല്ലാം ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം സ്റ്റോറിയെ അത് കൃത്യമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിന്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ ഒരു സീരീസിന്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ് പോയിന്റ് എന്ന് പറയപ്പെടുന്നത് ഈ ഒരു സീരീസിന്റെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഉട്ടോപ്യൻ തന്നെയാണ്. വളരെയേറെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ജോഷ് അവതരിപ്പിച്ചിരിക്കുന്ന ഉട്ടോപ്യൻ ക്യാരക്ടറിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയപ്പെടുന്നത് ഉട്ടോപ്യനായിട്ട് അവതരിപ്പിക്കുന്ന ജോഷിനോടൊപ്പം തന്നെ കൂടെ വന്നിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും പക്കയായിട്ട് തന്നെ അവരവരുടെ റോള് കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സീരീസ് പ്രധാനമായിട്ടും രണ്ട് കാലഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 1930 കാലഘട്ടങ്ങളിലൂടെയും കൂടാതെ പ്രസന്റ് ഡേയിലൂടെയും. അതിലെ ഫ്ലാഷ് ബാക്ക് സീൻസ് ഒന്നും ഒരു രക്ഷയില്ലാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് ഫ്ലാഷ് ബാക്ക് സീൻസ് എന്ന് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ലൈറ്റനിങ് സിനിമാറ്റോഗ്രാഫി എല്ലാം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സ്ഥിരം കണ്ടുമറന്ന സൂപ്പർ ഹീറോ സീരീസുകളിൽ നിന്നും വളരെയധികം വ്യത്യാസമാണ് ഈ ഒരു സീരീസ് നൽകുന്നത് എന്നുള്ളതും ഈ ഒരു സീരീസിന്റെ പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. ഇനി ഈ ഒരു സീരീസിന്റെ ന്യൂട്രൽ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായും ഈ ഒരു സീരീസിന്റെ ബിജിഎം തന്നെയാണ് ഈ ഒരു സീരീസിന്റെ യഥാർത്ഥ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയപ്പെടുന്നത്. ഒരു ഫീൽ ഗുഡ് ബിജിഎം തന്നെയാണ് കൃത്യമായിട്ട് ഈ ഒരു സീരീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള സൂപ്പർ ഹീറോസിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം പ്രായമുള്ള സൂപ്പർ ഹീറോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. അവരുടെ മെച്യൂരിറ്റി ആണെങ്കിലും ക്യാരക്ടർ ആർക്ക് ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രൽ പോയിന്റിൽ വരുന്നതാണ് ഈ ഒരു സീരീസിന്റെ സ്റ്റണ്ട് സീൻസ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റണ്ട് സീൻസ് എല്ലാം തന്നെ ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ തന്നെയും ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ വളരെയധികം ലാഗ് ആയിട്ടുള്ള സ്റ്റണ്ട് സീൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. VFX കുറച്ചും കൂടി ബെറ്റർ ആയി ചെയ്യാമെന്ന് തോന്നി എങ്കിലും കൊടുത്തിരിക്കുന്ന VFX അത്രയും നല്ലതായിട്ട് തന്നെയാണ് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു സീരീസിന്റെ നെഗറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും വളരെയധികം സ്ലോ ആയിട്ടാണ് ഈ ഒരു സീരീസിന്റെ സ്ക്രീൻ ടൈം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്റ്റോറി ഡെവലപ്മെന്റും ഒട്ടും തന്നെ പോരാ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഉട്ടോപ്യന് കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെപ്ത് ഈ ഒരു സീരീസിൽ കൊടുക്കുന്നു എങ്കിൽ തന്നെയും കൂടെ വരുന്ന മറ്റു ക്യാരക്ടേഴ്സിന് കൃത്യമായിട്ടൊരു ഡെപ്ത് കൊടുക്കുവാൻ ഈ ഒരു സീരീസിന് സാധിക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉട്ടോപ്യന്റെ മക്കളായി വരുന്ന ക്ലോയും ബെർഡനുമായി ബന്ധപ്പെട്ടുള്ളത്. കോമിക്സിൽ ഇവർക്ക് അത്യാവശ്യം നല്ല പ്രാധാന്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മേ ബി നെക്സ്റ്റ് സീസണുകളിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും ക്യാരക്ടർ ഡെപ്തും കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. രണ്ട് കാലഘട്ടങ്ങളിലൂടെ കഥ പറയുന്നു എന്നുള്ളതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിന്റെ നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആസ്വാദനത്തെ അത് കൃത്യമായിട്ട് തന്നെ ബാധിക്കുന്നുമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വളരെയേറെ നല്ലൊരു സീരീസ് തന്നെയാണ് ജുപ്പീറ്റേഴ്സ് ലെഗസി എന്ന് പറയപ്പെടുന്നത്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കാണുക. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണിത്. സ്ഥിരം കണ്ടുമറന്ന സൂപ്പർ ഹീറോസിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് എന്നത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ പ്രത്യേകത. ഇതിനു മുമ്പ് തന്നെ ലൈവ് ആക്ഷൻസിലൂടെ ബോയ്സ് സീരീസ്, ആനിമേഷനിലൂടെ ഇൻവിൻസിബിൾ തുടങ്ങിയിട്ടുള്ള സീരീസുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ ഇമോഷൻസിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീരീസ് തന്നെയാണ് ജുപ്പീറ്റേഴ്സ് ലെഗസി എന്ന് പറയപ്പെടുന്നത്. ബോയ്സ് സീരീസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോയ്സ് സീരീസിന്റെ അത്രയും ഇല്ല എങ്കിൽ തന്നെ വളരെ നല്ലൊരു സീരീസ് തന്നെയാണ് ജുപ്പീറ്റേഴ്സ് ലെഗസി. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഒരു സീരീസ് R-rated. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ ഒരു സീരീസ് കാണാതിരിക്കുക. അത്യാവശ്യം വയലൻസ് എല്ലാം ഉള്ള ഒരു സീരീസ് തന്നെയാണിത്. എന്തായാലും സ്ഥിരമായി സീരീസുകൾ കാണുന്നവർക്ക് ഈ ഒരു സീരീസ് മറ്റൊരു അനുഭവം തന്നെയായിരിക്കും നൽകാൻ പോകുന്നത്. അതുപോലെ
തന്നെ ഈ ഒരു സീരീസ് കണ്ടവർ ഉണ്ടെങ്കിൽ ഈ ഒരു സീരീസുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ മറക്കാതെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.